നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ലേഡീസ് ആൻഡ് ഇന്നത്തെ ബ്യൂട്ടി സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ട്രിവാൻഡ്രം കൂടുതൽ ബ്യൂട്ടി ലോഞ്ചിലാണ്. നമ്മോടൊപ്പം ഉള്ളത് റിയ ആണ്. ഹായ് റിയ. നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഹെർബിൾ സ്പാ ആണ്. ഇത് വന്നിട്ട് ഹെയർ ഫോൾ, ഡാൻഡ്രഫ്, ഹെയർ ഡ്രൈ ആവുക, പൊട്ടുക, അങ്ങനെയൊക്കെ വരത്തില്ലേ, അതിനുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മളിവിടിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുമ്പോൾ തന്നെ ഹെയർ നല്ല സോഫ്റ്റ് ആവും, റൂട്ട് നല്ല ഡ്രൈനെസ് മാറി കിട്ടും, ഹെയർ ഫോള്, അങ്ങനെയുള്ള സംഗതിയൊക്കെ ഫുൾ റിമൂവായി. നല്ല മീൻസ് ചെയ്തവർക്ക് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുള്ളത്. ഹെർബൽ ബേസ് ആയിട്ട് ചെയ്യുന്നത്, പ്യുർ ആയിട്ടുള്ള അലോവെറ, പിന്നെ കുറച്ച് ഓയിൽ, ജസ്റ്റ് ഞങ്ങളുടേതായ കുറച്ച് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങളുടെ പാർലറുടെ ഇതാണ്, സീക്രട്ട് ആണ്, നമ്മൾ ചോദിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാം. ഇത് വന്നിട്ട് പ്യൂർ അലോവെറയാണ്, അലോവെറയുടെ മിക്സ് വരുന്നത്. ഓക്കെ, ഇത് ഫുൾ റൂട്ടിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് മസാജ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജെല്ലുണ്ട്, ആ ജെല്ല് ജസ്റ്റ് അപ്ലൈ ചെയ്യാം. അതൊരു 5 മിനിറ്റ് മസാജ്, അത് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് വരുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രൗൺ പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് ഫുൾ അപ്ലൈ ചെയ്യാൻ വരുന്നത്. ഓക്കെ, മീൻസ് റൂട്ടിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ഈ ഒരു അലോവേര ജെൽ നമ്മുടെ ക്രൗൺ പോർഷനിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് നമ്മൾ ഓവറോൾ പോവോ ഹെയർ ഫുള്ളും? ഫുള്ളും. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ക്രൗൺ പോർഷൻ ആണെങ്കിൽ ഹെയർ ഫുള്ളും ഈ ഒരു അലോവേര ജെൽ നമ്മൾ അപ്ലൈ ചെയ്യും ഫസ്റ്റ്, എന്നിട്ട് നമ്മൾ മസാജ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു നോർമൽ സ്പാനും അതുപോലെ തന്നെ ഹെർബൽ സ്പാനും ഡിഫറൻസ് എന്താണ്? നമ്മൾ ജനറൽ നോർമൽ സ്പാനിൽ വരുന്നതെന്ന് വെച്ചാൽ ക്രീം ബേസ് മാത്രമേ വരുന്നുള്ളൂ, വേറൊന്നും വരുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ റൂട്ടിലെ ഡ്രൈനെസ് മാറും തന്നെ ഉണ്ടാവുള്ളൂ, വേറൊരു റീഗ്രോത്തോ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇത് ബേസിക്കലി നമ്മൾ ഹെർബല് വരുമ്പോൾ അതിൽ തന്നെ ഒത്തിരി മീൻസ് ഹെയർ ഫോൾ ആയിരുന്നാലും റീഗ്രോത്ത് ആയിരുന്നാലും വരുന്നത്, അതിൽ വേറെ കെമിക്കലൊന്നും വരുന്നില്ല. മിക്സിംഗ് ഒന്നുമില്ല, അത് പ്യുവർ ഹെർബലാണ്. അതുകൊണ്ട് അതിൽ വേറെ വേറെ ഹെയറിന് എന്തെങ്കിലും ഡാമേജ് വരുമെന്നോ കംപ്ലൈൻറ്റ് വരുമെന്നോ ഒന്നുമില്ല. നമുക്കിതിൽ ഫുള്ള് ഒക്കെ പറയാൻ പറ്റും, നമുക്ക് കസ്റ്റം വരുന്ന ക്ലയൻറ്റിനോട് നമുക്ക് ഒക്കെ പറയാൻ പറ്റും, പക്ഷേ മറ്റതിനോട് നമുക്കൊരു 100-ൽ കുറച്ച് പറയാൻ പറ്റത്തുണ്ടാവുള്ളൂ. അതിപ്പോ നമ്മളിപ്പോ ഇവരോട് പറയാണ് റൂട്ടൊക്കെ ഓക്കെ ആവും, ക്ലിയർ ആവും, ചില എല്ലാവർക്കും അതിനോട് റിസൾട്ട് വരണമെന്നില്ല. അതുപോലെ എല്ലാവർക്കും നമ്മൾ നോർമൽ സ്പാ അല്ലെങ്കിൽ കെമിക്കൽ സ്പാ, ഇപ്പൊ ഒരു ഹെർബൽ അല്ലാണ്ട് ഏതൊരു സ്പാ ചെയ്യുമ്പോഴും അത് എല്ലാവർക്കും ചിലപ്പോൾ റിസൾട്ട് വരണമെന്നില്ല. അതുപോലെ തന്നെ എന്താ നമ്മുടെ ക്രീംസിന്റെ സ്മെൽ ആണെങ്കിൽ നമുക്കത് എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല, ചിലർക്ക് അതൊരു ഇതാവും. അലർജി ഇല്ലെങ്കിൽ നമുക്ക് ഹെഡ് ഏക്ക് വരാം, ഒരു ക്രീംസ് യൂസ് ചെയ്യുന്നത് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ തന്നെ. ഇതാവുമ്പോൾ നമുക്ക് ഫുൾ 100-ൽ 100% നമുക്ക് അവരോട് പറയാം. ഓക്കെ, ഗ്യാരണ്ടി, നിങ്ങൾക്ക് അത് ചെയ്താൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. ഓക്കെ, പുള്ളിക്കാരുടെ പ്രിഫറൻസ് ആയിരുന്നു ഹെർബൽ സ്പാ അല്ല നിങ്ങള് ഹെയർ കണ്ടിട്ട് നമ്മൾ ഓരോരുത്തരുടെ ഹെയർ നോക്കിട്ട് പറയുന്നത്. ഇത് വന്നിട്ട് ഹെയർ ഇച്ചിരി ഡ്രൈനെസ് ഉള്ളതാ, അപ്പോൾ ബെറ്റർ ഇതാ ഹെയർ ഫോൾ. അങ്ങനെയൊക്കെ വരുന്നവർക്ക് നമ്മളെ പറയുന്നത്, അവർ വരുമ്പോൾ വരുന്നവർ നമ്മളോട് ചോദിക്കുന്ന ആദ്യം വരുന്ന നോർമൽ സ്പായാ പറയുന്നത്, നമ്മൾ അവരോട് പറഞ്ഞ് ഒരു പ്രാവശ്യം ചെയ്തിട്ട് പോയവരെ പിന്നെ കൊള്ളാന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുന്നുണ്ട്. അത് റിസൾട്ട് കാണുമ്പോഴത്തേക്കും യൂഷ്വലി നമ്മൾ റിസൾട്ട് കാണുമ്പോൾ നമ്മൾ ഏത് പാർലറിൽ പോവാണെങ്കിലും റിസൾട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ആ ഒരു തിരിച്ച് നമ്മൾ ആ സ്പെസിഫിക് ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഇത് ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ റിസൾട്ട് ഉണ്ടാവുന്നു. ഓക്കെ, പക്ഷെ മറ്റൊരു ട്രീറ്റ്മെൻറ്റ് പോലെ നമുക്ക് അവരോട് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് നമുക്ക് പറയാം, ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുമെന്ന് നമുക്ക് അവരോട് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നില്ല. വേറെ കെമിക്കലായിട്ട് ഇതിലൊന്നും വരുന്നില്ല, ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവരോട് ഉറപ്പായിട്ടും പറയാം, നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്ന റിസൾട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. അതിപ്പോൾ വേറെ നമുക്ക് നോർമൽ ചെയ്യുന്ന നമുക്ക് അവരോട് പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത്ര റിസൾട്ട് തരാൻ പറ്റും എന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ അതിലൊരു 100-ൽ
10% അങ്ങനെ എന്തെങ്കിലും വർക്ക് ഉണ്ടാകത്തുള്ളൂ, ബാക്കി ഉണ്ടാകും. ഇത് നമുക്ക് 100-ൽ 100 പേരോടും പറയാം, 100% നമുക്ക് പറയാം നിങ്ങൾക്ക് അതിന് അത്രയും റിസൾട്ട് ഉണ്ടാകുമെന്ന്. ഇതിപ്പോൾ ഇനിയാണ്ട് മസാജ്, ഇത് ജസ്റ്റ് ഹെയർ ഡ്രൈ ആയതുകൊണ്ട് ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ട. നോർമലി ഹെയർ ആണെങ്കിൽ ഇത്രയും വേണ്ടി വരത്തില്ല, നമ്മുടെ റൂട്ടാണ് ഡ്രൈ ആയെങ്കിൽ റൂട്ടിന് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇതിപ്പോൾ ഹെയറും ഡ്രൈ ആയതുകൊണ്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ ഹെയർ ഫുൾ നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ അലോവേര ജെൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. പുൽക്കാരിയുടെ ഹെയറിൽ കുറച്ച് കൂടുതൽ ഡ്രൈനസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഫുൾ ലെങ്ത്തിലും അത് കവർ ചെയ്തത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൽപ്പ് മാത്രം എവിടെയാണോ ഡ്രൈനസ്, സ്കാൽപ്പ് ആണെങ്കിൽ സ്കാൽപ്പിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, ഫുൾ ഹെയറിൽ നമ്മൾ കവർ ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമ്മൾ മസാജ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാണ്. ചേച്ചി, നമ്മൾ ഓൾമോസ്റ്റ് മസാജ് ചെയ്ത് തീരാറായല്ലേ, അപ്പോൾ നമ്മൾ ഈ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡിഫറെൻറ്റ് പ്രഷേഴ്സ് അപ്ലൈ ചെയ്യുക എങ്ങനെയാണ്, നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഇതുണ്ടോ? നമ്മളിങ്ങനെ ഒത്തിരി പ്രഷറായി കഴിഞ്ഞാലും തലവേദന അങ്ങനെയൊക്കെ ഒത്തിരി പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ പ്രഷർ കൊടുക്കാതെ ഒത്തിരി ആകുമ്പോഴല്ല നോർമലാണ്. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ ബാക്ക് പെയിൻ ഉള്ളവർക്ക് നമ്മുടെ ഷോൾഡർ പെയിൻ, ഷോൾഡർ ഈ ഒരു പോർഷൻ ഒക്കെ മസാജ് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് റിലീഫ് ആവും, റിലാക്സേഷൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാർട്ട് വന്ന് തീരുന്നതെന്ന് വെച്ചാൽ ഇവിടം വരെയാണ് നമ്മുടെ മസാജ് വന്ന് തീരുന്നത്. അതിപ്പോൾ അത്രയും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെതായ അവർക്ക് ആ ഒരു റിലാക്സ് കിട്ടും, ബാക്ക് പെയിൻ മാറി കിട്ടും, ടോട്ടലി അവരൊന്ന് റിലീഫ് ആയി കിട്ടും, ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ഹെയർ സ്പാ ചെയ്യുമ്പോൾ നമ്മൾ ഹെയറിൽ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഈ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഷോൾഡർ പോർഷൻ ആണെങ്കിലും ഹാൻഡ്സ് ആണെങ്കിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. അതാകുമ്പോൾ മൊത്തത്തിൽ ഈ വരുന്ന കസ്റ്റമറിന് ഒരു റിലാക്സേഷൻ കിട്ടും അല്ലേ. ഓക്കെ, സോ നമ്മളുടെ മസാജ് ഓൾമോസ്റ്റ് ഹെയർ വാഷ് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഹെയറിന്റെ ഡിഫറെന്റ് എന്താണ്, ഹെയർ വാഷ് കഴിഞ്ഞാലും മനസ്സിലാവത്തുള്ളൂ. ഇതിപ്പോൾ ഫുൾ ക്രീം റൂട്ടിലും ഹെയറിലും അപ്ലൈ ആയിട്ടുള്ളതുകൊണ്ടാണ്. ക്രീമാണെങ്കിൽ ഇതിലറിയാൻ പറ്റും, കറ്റാർവാടയുടേതായതുകൊണ്ടാണ് ഇതിൽ ഒന്നുമേ അറിയാൻ പറ്റില്ല, ഫുൾ ഹെയറിലായിട്ടുള്ളത്. മറ്റേ ക്രീം ബേസ് ആകുമ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ആ ഒരു ബേസ് അറിയാൻ പറ്റും. ഇത് ഫുൾ ഹെയറിലും റൂട്ടിലൊക്കെ അപ്ലൈ ആയിട്ടുണ്ട്. വാഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റും ഹെയറിൻ്റെ ഡ്രൈനെസ്സും മാറി ഹെയർ ഫോളൊക്കെ ചേഞ്ച് ആകുന്ന തന്നെ വാഷിങ് കഴിഞ്ഞ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പാ കംപ്ലീറ്റ് ആയല്ലേ. ഓക്കെ, സോ ഈ ഒരു ഹെർബൽ ഹെയർ സ്പായുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയുകയാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞു, ഇതിന് ശേഷം അവർ സെറ്റ് ചെയ്യുന്നില്ല. നമ്മൾ നോർമലായിട്ട് നമ്മൾ സ്പാ ചെയ്യുമ്പോൾ നമുക്കറിയാം വാഷ് ചെയ്താലും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സെറ്റ് ചെയ്താൽ നമ്മൾ അയക്കാം. ബട്ട് ദെൻ ഇവിടെ ഇത് അവർ സെറ്റ് ചെയ്യുന്നില്ല. റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഷാംപൂ യൂസ് ചെയ്യും, കണ്ടീഷണർ യൂസ് ചെയ്യും, എഗെയിൻ നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അത് ടച്ച് ചെയ്യാനായിട്ട് ഒന്ന് സ്ട്രെയിറ്റ്നർ വെച്ച് നമ്മൾ എഗെയിൻ അത് ഇത് ചെയ്യും. അപ്പോൾ ഈ ചെയ്തതിൻ്റെ ആ ഒരു റിസൾട്ട് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇവർ 3 ഡേയ്സിന് ശേഷം വാഷ് ചെയ്യാറുള്ളൂ. ഇത് ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു 4 സിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഹെയറിൻ്റെ ആ ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഹെയർ ഫോളിനിക്ക് ഒരു പ്രോബ്ലം ഹെയറിന് പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ തന്നെ നമ്മളിപ്പോൾ നോർമലി സ്പാ ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വാഷ് ചെയ്യാൻ പറയുകയാണ്. ഇത് നമ്മൾ ഈ സ്പാ ചെയ്യുമ്പോൾ 3rd ദിവസമാണ് വാഷ് വരുന്നത്. 3rd ദിവസം വാഷ് ചെയ്യുമ്പോൾ അത്രയും ടൈം ഹെയറിലായിരുന്നാലും സ്കിൻ അത് റൂട്ടിലായിരുന്നാലും നമ്മൾ ചെയ്ത ആ ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റ് അതുപോലെ ഉണ്ടാകും. 3rd ദിവസം വാഷ് ചെയ്യുമ്പോഴും നോർമലി ഷാംപൂ യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ട്രീറ്റ്മെൻറ്റ് കഴിയുന്നവരെ മൈൽഡ് ഷാംപൂ അത് ജസ്റ്റ് യൂസ് മാത്രമേ പറയുന്നതുള്ളൂ. അത്രയും ചെയ്യുമ്പോൾ അതിൻ്റെതായ നല്ല റിസൾട്ട് ഉണ്ട്, റീഗ്രോത്ത് വരും വീണ്ടും റീഗ്രോത്ത് വരുന്നുണ്ട്. ഹെയർ ഫോൾ ഡാമേജ് ഹെയർ വരെ നന്നായിട്ട് ഡിഫറെൻ്റ് വരുന്നൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് ഞങ്ങളിത് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഹെർബൽ ഹെയർ സ്പാ എന്ന് പറയുമ്പോൾ തന്നെ മെയിനായിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കാറ്റഗറിയിലെ വരുന്നത്. ഉടനെ എഗെയിൻ നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് പ്രോഡക്ട്സ് ആണെങ്കിലും അതെല്ലാം നമ്മൾ ജസ്റ്റ് ബ്ലോ കൂടുതലായിട്ട് കുറച്ച് ഹെവി ആയിട്ട് ബ്ലോ ഡ്രൈ ചെയ്യുകയാണെങ്കിൽ പോലും ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി അതിൽ ഇതാവും. നല്ല ഇപ്പോൾ നമ്മളിപ്പോൾ നോർമലി സ്പാ ചെയ്യുന്ന ഹെയറിനെ വെച്ച് നോക്കുമ്പോൾ ഇത്
നല്ല ഡിഫറെൻ്റാണ്. നമ്മൾ നോർമലി സ്പാ ചെയ്യുമ്പോൾ ഈ ഒരു ലെവൽ കിട്ടുവാണെങ്കിൽ നമ്മൾ അത്രയും ഡീപ്പായിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു ലെവൽ വരാറുള്ളൂ, ആ ഒരു ടെക്സ്ചർ വരാറുള്ളൂ. ബേസിക്കലി നമ്മൾ ഈ സ്പാ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റീമോ അല്ലെങ്കിൽ ഡ്രയറിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ ഒരു ലെവൽ അല്ലാതെ തന്നെ ഹെയറിൽ അപ്ലൈ ആവുന്നതിനനുസരിച്ച് ഡിഫറെൻ്റ് വന്നുകൊണ്ടിരിക്കും. ഒത്തിരി തണുപ്പ് ഒരു മീഡിയം ലെവലിൽ ഡ്രൈ ചെയ്തു ഡീറ്റെയിൽസ് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി ചേച്ചി. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. നമുക്ക് നോർമൽ സ്പാ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും ചെയ്യാറുള്ളതാ. ബട്ട് ദെൻ ഹെർബൽ ഹെയർ സ്പാ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഡിഫറൻസ്. നമ്മളത് ഹെയർ വാഷ് ചെയ്യുന്നതിന് നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യുന്നില്ല. മെയിനായിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഹെയർ സ്പാ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഹെയർ വാഷ് ചെയ്യുന്നു. അതിൻ്റെ ആവശ്യമായി ഹെയർ വാഷിന് കൊടുക്കുന്നത് നമ്മൾ ഹെർബലാണ്. അത് നമ്മൾ ഷാംപൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോഴും. ഇനി അവർ പറയുന്ന, അവർ സജസ്റ്റ് ചെയ്യുന്നത് എന്താന്ന് പറയുമ്പോൾ 3 ഡേയ്സിന് ശേഷം മാത്രം നമ്മൾ ഇനി വാഷ് ചെയ്താൽ മതി. അത് മൈൽഡ് ആയിട്ട് ഷാംപൂ വെച്ച് അത് വേണമെങ്കിൽ മാത്രം. ചിലർക്ക് അത് നിർബന്ധമുണ്ടാവും, 3 ദിവസം ഞങ്ങൾ വാഷ് ചെയ്തില്ലല്ലോ, അപ്പൊ പിന്നെ യൂസ് ചെയ്തോടെ എന്ന് ചോദിക്കുന്നവരോട് മാത്രം അങ്ങനെ ജസ്റ്റ് ഒരു യൂസ് പറയുന്നു. സോ ഇതെല്ലാവർക്കും ഈ ഒരു സെഗ്മെന്റ് ഇഷ്ടമായെന്ന് കരുതുന്നു. ബ്യൂട്ടി സെഗ്മെന്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.